നമസ്കാരം നടനും മുന്നപ്പിയുമായ ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നടി കാവ്യ മാധവൻ ഇരിങ്ങാലക്കുടിയിലെ വീട്ടിലെത്തി ജീവിതത്തിൽ ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വിടവാങ്ങലിലെ നഷ്ടം കാവ്യയുടെ മുഖത്ത് പ്രകടമായിരുന്നു മൃതദേഹത്തിന് അടുത്തെത്തിയപ്പോൾ കാവ്യ കരച്ചിലടക്കാൻ പാടുപ്പെട്ടു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഭർത്താവും നടനുമായ ദിലീപ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പാപ്പിയപ്പച്ച ട്വന്റി ട്വന്റി ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ കാവ്യ കാവ്യമാധവനും ഇന്നസെന്റും ഒന്നിച്ച് അഭിനയിച്ചു ഇന്നസെന്റിനോട് സഹോദരനോടോ അച്ഛനോടോ ഒക്കെ തോന്നുന്ന അടുപ്പം ാണ് എന്ന് ദിലീപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അവസാന നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ഒരാളാണ് ദിലീപ് ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും പിന്നീട് ഇരിങ്ങാലക്കുടിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദിലീപ് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രിയും ഇന്നലെ മുഴുവനും മൃതദേഹത്തിന് സമീപം ദിലീപ് ഉണ്ടായിരുന്നു സംവിധായകൻ കമലും സംവിധായകൻ കമലും ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിച്ചു മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ഞായറാഴ്ച രാത്രി പത്തരയോടെ വിടവാങ്ങി ഇന്നസെന്റിന്റെ ഭൗതികദേഹം ലേക്ചോർ ആശുപത്രിയിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ ഏഴ് അൻപത്തി അഞ്ചിന് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചിരുന്നു വൻ ജനാവലിയാണ് തങ്ങളുടെ പ്രിയതാരത്തെ കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ലേക്ോർ ആശുപത്രിയിലും പിന്നീട് സ്റ്റേഡിയത്തിലും പ്രിയപ്പെട്ട സഹപ്രവർത്തകനോടൊപ്പം ദുഃഖം ഖനീഭവിച്ച മുഖത്തോടെ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു താരങ്ങളായ ദിലീപ് സിദ്ധിഖ് ഇടവേള ബാബു മധുപാൽ സായി കുമാർ മുകേഷ് ദുൽഖ സൽമാൻ നവ്യ നായർ ബീനാന്റണി തുടങ്ങി നിരവധി പേർ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി സുരേഷ് ഗോപി മേനക സുരേഷ് ബാദുഷ ജോഷി തുടങ്ങി സിനിമാ രംഗത്തെ ഒട്ടുമിക്ക സഹപ്രവർത്തകരും എത്തിയിരുന്നു പതിനൊന്നരയോടെ പിറന്നമണ്ണിലേക്ക് പുറപ്പെട്ട വിലാപയാത്ര ആലുവയിലും അങ്കമാലിയിലും എല്ലാം തടിച്ചുകൂടിയ ആരാധകരുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങാൻ രണ്ടരയോടുകൂടിയാണ് എരിങ്ങാലക്കുട ടൗൺഹാളിൽ എത്തിയത് പ്രിയതാരത്തെ നോക്ക് കാണാൻ ഒഴുകിയെത്തിയ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി മൃതദേഹം ഇരിങ്ങാലക്കുട തെക്കേ അങ്ങാടിയിലെ വീട്ടിലെത്തിച്ചപ്പോഴേക്കും സമയം ആറു മണി കഴിഞ്ഞിരുന്നു പ്രിയതമന്റെ ചേതനയെറ്റ ശരീരത്തിൽ കെട്ടിപ്പുണർന്ന് ഇന്നച്ചന്റെ പ്രിയപ്പെട്ട ആലീസ് തളർന്നു വീണു മകൻ സോണറ്റ് മരുമകൾ രശ്മി പേരക്കുട്ടികളായ അന്ന ജൂനിയർ ഇന്നസെന്റ് എന്നിവരെ ആശ്വസിപ്പിക്കാനാകാതെ ഏവരും നിസ്സഹായരായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഇന്നസെന്റിന് വിടചൊല്ലിയിരിക്കുകയാണ് കലാകേരളം സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയെ സാക്ഷിയാക്കി ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഇരുങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലാണ് നടന്നത് വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വിലാപയാത്രയോടുകൂടിയാണ് മൃതദേഹം മാതാപിതാക്കൾ അന്ത്യവിഷമം കൊള്ളുന്ന ഇരുങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ കല്ലറയിലേക്ക് കൊണ്ടുപോയത് സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക ലോകത്തെ പ്രമുഖരും സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് കാവ്യ സംവിധായകരായ സത്യൻ കമൽ ലാൽ തുടങ്ങി സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇന്നസെന്റിനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു വൻ ജനാവലിയാണ് തങ്ങളുടെ പ്രിയതാരത്തെ കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ലേക്ഷോർ ആശുപത്രിയിലും പിന്നീട് സ്റ്റേഡിയത്തിലും പ്രിയപ്പെട്ട സഹപ്രവർത്തകനോടൊപ്പം ദുഃഖം ഖനീഭവിച്ച മുഖത്തോടെ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു താരങ്ങളായ ദിലീപ് സിദ്ധിഖ് ഇടവേള ബാബു മധുപാൽ സായി കുമാർ മുകേഷ് ദുൽഖ സൽമാൻ നവ്യ നായർ ബീനാഥണി തുടങ്ങി നിരവധി പേർ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നസെന്റിനെ അവസാനമായി ഒരുനോക്കുകാണാനെത്തി സുരേഷ് ഗോപി മേനക സുരേഷ് ബാദുഷ ജോഷി തുടങ്ങി സിനിമാരംഗത്തെ രംഗത്തെ ഒട്ടുമിക്ക സഹപ്രവർത്തകരും എത്തിയിരുന്നു